നമസ്കാരം വിസ്മയ കേസിൽ പത്ത് വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയ കിരൺകുമാറിന് ഏകാന്ത തടവൊരുക്കി അധികൃതർ മാധ്യമ ശ്രദ്ധയുള്ള കേസായതിനാൽ മറ്റു തടവുകാർ പൊക്കം പാർപ്പിക്കരുതെന്ന് ജയിൽ ഡി ജി പി സുതേഷ് കുമാർ സൂപ്രണ്ടിന് കർശന നിർദ്ദേശം നൽകി കൂടാതെ മറ്റ് തടവുകാർ ഇയാളെ ആക്രമിക്കാൻ സാധ്യതയുള്ളതുകൂടി മുൻകൂട്ടി കണ്ടാണ് കിരൺകുമാറിനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാക്കിയത് ഒരു കുറ്റബോധവുമില്ലാതെ തന്നെയാണ് കിരൺ സെൻട്രൽ ജയിലിന്റെ ഉള്ളിലേക്ക് കടന്നതും കോടതി വെറുതെ വിടുമെന്ന അഭിഭാഷക ഉറപ്പിലുണ്ടായിരുന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് ുംത മാത്രമാണ് മുത്ത് പ്രകടമായത് എത്തി കുറച്ചുകഴിഞ്ഞ ഉച്ചഭക്ഷണം വയറു നിറയെ ഇയാൾ കഴിക്കുകയും ചെയ്തു സാധാരണഗതിയിൽ സ്പെഷ്യലായി തടവുകാർക്ക് മീൻ നൽകുന്ന ദിവസമാണെങ്കിലും മീൻ കിട്ടാത്തതിൽ വെച്ച് മേൽസ് ആയിരുന്നു രാത്രിയും ചോറും മെഴുക്കുപിരട്ടിയും തോരനും രസവും ഒക്കെ കിരൺ ആവോളം കഴിച്ചുവെന്നും വാർത്തകളുണ്ട് രാത്രി ഭക്ഷണം വൈകുന്നേരം ആറു മണിയോടെയാണ് നൽകിയത് ജയിലിലെ പൊതുസ്ഥിതിയും കിരൺകുമാറിൻ്റെ മാനസിക ശാരീരിക അവസ്ഥകളും വിലയിരുത്തിയ ശേഷം മറ്റ് തടവുകാർക്കൊപ്പം വേറെ സെല്ലിലേക്ക് മാറ്റാനാണ് ആലോചന അതും ഒരാഴ്ച കഴിഞ്ഞ് ഉണ്ടാകുകയുള്ളൂ നേരത്തെ മൂന്ന് മാസത്തോളം കിരൺ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഉദ്യോഗസ്ഥരോടും സഹതവടവുകാരോടും താൻ ചെയ്ത കുറ്റകൃത്യത്തെ കിരൺകുമാർ ന്യായീകരിച്ചിരുന്നു ഇനിയിപ്പോൾ ശിക്ഷിക്കപ്പെട്ടതിനാൽ ജയിലിൽ ജോലികളും ചെയ്യേണ്ടതായി വരും ഇതേ ജയിലിലേക്കാണ് കുറ്റം ചെയ്തുവെന്ന കോടതി നിരീക്ഷണത്തെ തുടർന്ന് വീണ്ടും കിരൺകുമാർ എത്തിയിരിക്കുന്നത് രണ്ട് ദിവസം കൊല്ലം ജയിലിൽ കിടക്കുകയും ചെയ്തു പിന്നീട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ബുധനാഴ്ച രാവിലെ പോലീസ് അകണ്ടും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇയാളെ എത്തിച്ചത് കേസിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് കിരൺകുമാർ എന്നാലും എല്ലാ കുറ്റവും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ പോകുന്ന തെളിവുകളുമുണ്ട് അതും വിസ്മയ വാക്കുകൾ തെളിവുകളായി ഉണ്ട് അതുകൊണ്ട് തന്നെ മേൽക്കോടതിയും കനവ് കാട്ടാൻ ഇടയില്ല നേരത്തെ വിചാരണ തടവുകാരനായ കിരണ് കേരളത്തിലെ കോടതികളൊന്നും ജാമ്യം അനുവദിച്ചിരുന്നില്ല വിധി വരും മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്തു ഇത് കേസിനെ സ്വാധീനിക്കുമെന്നും വിധി അനുകൂലമാവുമെന്നും കിരൺകുമാറും കരുതിയിരുന്നു ഈ പ്രതീക്ഷകളാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമ്പോൾ കിരണിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് ജയിലിലുള്ള എല്ലാവരോടും പങ്കുവെച്ചായിരുന്നു ഇയാൾ പുറത്തേക്കിറങ്ങിയതും കൊല്ലം ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് എത്തിയ കിരൺ എല്ലാ അർത്ഥത്തിലും തെളിവുകൾ എതിരായെന്ന് തിരിച്ചറിയുകയായിരുന്നു പിന്നീട് ഇനി ഇയാൾക്ക് പത്ത് വർഷവും ജയിലിൽ കിടന്നേ മതിയാവും കൃത്യമായ വർഷം പറയാതെ ശിക്ഷ വിധിച്ചാൽ സ്വാധീനത്തിലൂടെ ശിക്ഷാ ഇളവുകൾ സംഘടിപ്പിക്കും എന്ന കാരണത്താലാണ് കൃത്യമായി പത്തു വർഷം എന്ന ശിക്ഷ ഇയാൾക്ക് കോടതി നൽകിയത് ഇനി ശിക്ഷാ ഇളവ് നേടിയെടുക്കാനും കിരണിനെ സാധിക്കില്ല പിഴ ശിക്ഷ അടച്ചില്ലെങ്കിൽ പിന്നെയും രണ്ടര കൊല്ലം കൂടി അകത്ത് കിടക്കേണ്ടതായും വരും നല്ല പ്രായം മുഴുവൻ ജയിലിൽ കിടന്ന് മാത്രമേ ഈ കുറ്റവാളിക്ക് ഇനി പുറത്തിറങ്ങാനും കഴിയൂ ഇത് കിരണിന് നന്നായി അറിയുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തി ഒന്നിനാണ് നിലമേൽ കൈതോട് സി വില്ലിയിൽ വിസ്മയെ മോട്ടോർ വാഹന വകുപ്പിൽ എ എം വി ഐ ആയ ശാസ്താനട ചന്ദ്രവിലാസത്തിൽ കിരൺകുമാർ വിവാഹം കഴിക്കുന്നത് വിസ്മയ അച്ഛൻ ത്രിഭുക്കരമൻ നായരോട് ഇങ്ങനെ തുടരാൻ വയ്യെന്നും താൻ ആത്മഹത്യ ചെയ്തു പോകുമെന്നും കരഞ്ഞു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അറസ്റ്റിലായ കിരണെ പിന്നീട് സർവീസിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു പ്രോസിക്യൂഷൻ നാൽപ്പത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് നൂറ്റി പതിനെട്ട് രേഖകളും പന്ത്രണ്ട് തൊണ്ടി മുതലുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് പ്രതിയുടെ പിതാവ് സദാശിവൻപിള്ള സഹോദരി പുത്രൻ അനിൽകുമാർ ഭാര്യ ബിന്ദുകുമാരി സഹോദരി കീർത്തി ഭർത്താവ് മുകേഷ് എം നായർ എന്നീ സാക്ഷികൾ വിസ്താരത്തിനിടെ കൂറി മാറിയിരുന്നു